വെൽക്കം ടു ആ ചാനൽ ഏഞ്ചൽസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അണ്ടർആംസിലെ കറുപ്പ് എങ്ങനെ മാറ്റാം എന്നുള്ള റെമഡി പറഞ്ഞുതരാൻ വേണ്ടിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് അണ്ടർആംസിലെ കറുപ്പ്. ഇപ്പൊ അണ്ടർആംസിലെ കറുപ്പുള്ളവർക്ക് ഇപ്പൊ സ്ലീവ്ലെസ് ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പൊ നമുക്ക് ടോപ്സ് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമുക്ക്. പിന്നെ അത് ഇപ്പൊ സ്ലീവ്ലെസ് ടോപ്സ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കൂടെ നമുക്ക് അവർ കാണുമ്പോൾ ഒരു എന്താ പറയാ ഒരു വിഷമമാണ് എന്താ അവിടെ കറുത്തിരിക്കുന്നത്. അതിനുള്ള റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പിന്നെ അണ്ടർആംസ് കറുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാണ്. അപ്പൊ ഒന്നാമത്തേന്ന് പറഞ്ഞാല് ഡെയിലി ഷേവിങ് ആണ്. ഡെയിലി ഷേവ് ചെയ്യുന്നത് വഴി നമ്മൾ അണ്ടർആംസ് കറുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല ഷേവിങ്ങിന്റെ ബ്ലീഡ് ഷേവ്സൊക്കെയുള്ള ബ്ലീഡ് കൊള്ളുമ്പോഴത്തേനും അവിടെ ആ പാട്ടിൽ കറുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ മാത്രമല്ല രണ്ടാമത്തേന്ന് പറഞ്ഞാല് നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ് യൂസ് ചെയ്യുമ്പോൾ എയർ പാസേജിങ് ഇല്ലാതെ അവിടെ വേർപ്പിരുന്ന അവിടെ കറക്കാനുള്ള ചാൻസ് പിന്നെയും കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോ കെമിക്കൽ ക്രീംസ് യൂസ് ചെയ്യുന്നവരുണ്ട്. കെമിക്കൽ ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർആംസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സെൻസിറ്റീവ് പാർട്ടാണ്. അപ്പൊ അവിടെ കെമിക്കൽ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താ കൂടുതലും അലർജി പ്രോബ്ലംസും പിന്നെ അതുപോലെ കറക്കാനുള്ള ചാൻസ് എന്തായാലും കൂടുതലാണ്. കാരണം എല്ലാവർക്കും അറിയാലോ കെമിക്കൽ ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും കറക്കും. പിന്നെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ ആണ്. വാക്സിൻ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ട് വരില്ല. പക്ഷെ വാക്സിൻ തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗം. പിന്നെ ഈസി ചെയ്താന്നുള്ള ഇതാണ് നമ്മൾ നോക്കുക. ഞാനാണെങ്കിൽ കൂടി ഈസി ചെയ്താണ് അത് ഞാനും ചെയ്തോളൂ. അപ്പൊ ഷേവിങ് ആണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മാർഗം. ഇപ്പൊ ഡെയിലി ഷേവ് ചെയ്യാതെ വെള്ളപ്പുഴമൊക്കെ ഷേവ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. വെള്ളപ്പുഴമൊക്കെ ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി അത് ഒഴിവാക്കിയിട്ട് വെള്ളപ്പുഴം ഷേവിങ് വെള്ളപ്പുഴം ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനിപ്പോൾ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഷുഗറാണ്. ഇത് മൂന്നും കൂടെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യണം. അപ്പൊ അതായിട്ട് കോഫി പൗഡർ എടുക്കുക, കുറച്ചെടുക്കുക. പിന്നെ കോഫി പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് തരിതരിയായിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക. ഭയങ്കര പൊടിയായിട്ടുള്ളതും എടുക്കാതെ ഇങ്ങനെ തരിതരിയായിട്ടുള്ള എടുക്കാൻ ശ്രമിക്കുക. പഞ്ചസാരയാണെങ്കിലും വലിയ തരികളല്ലാതെ ചെറിയ ചെറിയ തരികളായിട്ടുള്ളത് എടുക്കുക. പിന്നെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പൊ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. നമ്മുടെ അണ്ടർആംസിൽ നല്ലോണം അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യണം. നമുക്കറിയാലോ കോഫി പൗഡറും ഷുഗറും നല്ല സ്ക്രബ്ബറാണ്, നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്കിൻ ഒന്നും കൂടെ സ്മൂത്ത് ആവും, ഭയങ്കരമായിട്ടും സോഫ്റ്റ് ആവും. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ എല്ലാവരും എന്തായാലും കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ പോയി, നമ്മുടെ സ്കിൻ നല്ലോണം ഇംപ്രൂവ് ആകും. കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്താൽ അതിന്റെ റിസൾട്ട് നല്ലോണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്റെ കൈ വാഷ് ചെയ്ത് കാണിക്കാം. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്, നല്ലോണം സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റെമഡിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, നല്ല മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഞാനൊരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ടൊമാറ്റോ ആണ് വേണ്ടത്. ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടിന് അപ്പക്കാരം എന്നും കൂടെ പറയൂ കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി നമുക്കറിയാം നമ്മുടെ ജേംസിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു സ്കിൻ വൈറ്റനിങ് കൂടെയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാല്.
പിന്നെ നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് ഫുള്ള് പിഴിഞ്ഞൊഴിക്കുകയാണ്. ചെറുനാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. ഞാനിപ്പോ ഇവിടെ തക്കാളി വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം. കാരണം ഞാൻ തക്കാളി വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യണത്. തക്കാളിയിലേക്ക് നല്ലോണം അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, തക്കാളിയിലേക്ക് അത് പിടിച്ചിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ലോണം അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണത്. നമുക്ക് കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്യാം. പിന്നെ സോഡാപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പക്ഷെ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫേസിൽ ആരും ഇത് അപ്ലൈ ചെയ്യരുത്, അത് നല്ലതല്ല അപ്ലൈ ചെയ്യണത്. പിന്നെ നമ്മളിത് ചെയ്യുന്നതോറും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ സാധിക്കും, കാരണം അവിടുത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഇതിലേക്ക് നാരങ്ങ ചേർത്തിരുന്നു. നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സ്കിൻ നല്ലോണം നമ്മുടെ ഗ്ലോ ആകും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് നാരങ്ങ. ഇത് നമ്മൾ ശരിക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് ശരിക്ക് പിടിപ്പിക്കുക കേട്ടോ. ഞാനിത് നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്, നല്ല ചേഞ്ചസ് ഉണ്ട്. ഇതിലും ഡാർക്കായ സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നല്ല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.